റബിയുല്ലവൽ മാസമായി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയകളിൽ കുറച്ച് കാലമായി വലിയ ചർച്ചകളും വാഗ്വാദങ്ങളുമൊക്കെ നടക്കുകയാണ് നബിദിനം കഴിക്കാൻ പാടില്ല എന്ന് ഒരു വിഭാഗവും നബിദിനം കഴിക്കൽ നല്ലതാണ് അത് സുന്നത്താണ് പുണ്യമുള്ള കാര്യമാണ് എന്ന് മറ്റൊരു വിഭാഗവും വാദിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട വളരെ രസകരമായ ഒരു കുറിപ്പ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് കാണാനിടയായി സഖാഫി കൊടിഞ്ഞി കൊടുങ്ങിയെന്ന് പേരുള്ള ഒരു സ്ഥതാണ് ആ കുറിപ്പ് എഴുതിയത് ഇപ്പോൾ മൗലിദിനെയും റബിയുല്ലവ്വലിൽ നബിദിനം ആഘോഷിക്കുന്നതിനെയുമൊക്കെ എതിർക്കുന്ന മുജാഹിദ് വിഭാഗം ഒരു കാലത്ത് ഈ റബിയുല്ലവ്വലും നബിദിനവുമൊക്കെ ആചരിച്ചിരുന്നു അത്രേ മുജാഹിദ് വിഭാഗം കാലങ്ങളായി ഇസ്ലാമിൽ ഇങ്ങനെ പുതിയ പുതിയ പര്യവേക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് മുജാഹിദ് വിഭാഗം തന്നെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ തർക്കിച്ച് എട്ട് വിഭാഗമായി മാറിയിട്ടുണ്ട് അത് സുന്നികൾ പല വിഭാഗങ്ങൾ ആയതുപോലെയല്ല സുന്നികൾ സംഘടനാപരമായി പല വിഭാഗങ്ങൾ ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായി ആശയങ്ങൾ എല്ലാവർക്കും ഒന്നാണ് എന്നാൽ മുജാഹിദ് വിഭാഗം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷിർക്ക് ആരോപിച്ച് കുഫർ ആരോപിച്ച് ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങളിൽ പോലും തർക്കത്തിലേർപ്പെട്ടാണ് എട്ട് വിഭാഗമായി പിരിഞ്ഞത് ആ മുജാഹിദ് വിഭാഗം പണ്ട് കാലത്ത് ആചരിച്ചു പോന്ന പല കാര്യങ്ങളും പിന്നീട് ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് അതിൽപ്പെട്ട ഒന്നാണ് റബിയുൽ അവ്വലിലെ നബിദിനാഘോഷം അതിനെക്കുറിച്ച് റാഷിദ് സഖാഫി കൊടുങ്ങി ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകൾ ഇങ്ങനെ മുജാഹിദ് നേതാവ് ഇ കെ മൗലബി എഴുതുന്നു രണ്ട് കൊല്ലമായി മുസ്ലിം ഐക്യസംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തി വരാറുള്ള മൗലിദാഘോഷം ഈ പ്രാവശ്യവും റബിയുല്ലവൽ പന്ത്രണ്ടാം തീയതി ഭംഗിയായി കഴിഞ്ഞുകൂടി എന്നുള്ള വിവരം ഞങ്ങൾ സന്തോഷപൂർവ്വം അറിയിച്ചു ഏറിയാട് ലോവർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് കൊണ്ടാടപ്പെട്ട സുദിനത്തിൽ കൂടിയ വിദ്യാർത്ഥി സമ്മേളനത്തിലും മഹായോഗത്തിലും നബിസല്ലാഹ് അലൈ വസ്ലമിയുടെ ജനനം ബാല്യം മതപ്രചരണം സ്വഭാവ വൈശിഷ്ട്യം എന്നിങ്ങനെ നബി ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെയും കുറിച്ച് മലയാളത്തിൽ ഓരോ മാന്യന്മാർ പ്രസംഗിച്ചു അർത്ഥമറിയാത്ത കുറേ അറബി വാക്യങ്ങൾ വായിക്കാതെ മൗലിദ് ശരിപ്പെടുകയില്ലെന്ന് ഷടിക്കുന്നവർക്ക് നീരസം തോന്നാതിരിക്കത്തക്കവണ്ണം അറബിയിൽ മൗലിതോതാനും കുറേ സമയം വിനിയോഗിക്കാതിരുന്നില്ല യോഗത്തിൽ സംബന്ധിച്ചവർക്കും അല്ലാത്തവർക്കും ഒരു വിരുന്ന് നൽകുകയുണ്ടായി അൽ ഇർഷാദ് പുസ്തകം ഒന്ന് ലക്കം അഞ്ച് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റബി ഉൽ പേജ് നൂറ്റി അൻപത്തിയെട്ട് പണ്ട് മുജാഹിദുകൾ മലയാളത്തിലും അറബിയിലുമായി കുറേ സമയം മൗലിതോതി വിപുലമായി കൊണ്ടാടിയ നബിദിനാഘോഷ പ്രോഗ്രാമിനെ കുറിച്ച് സന്തോഷപൂർവ്വം അവർ തന്നെയാണ് അവരുടെ പുസ്തകത്തിൽ അറിയിക്കുന്നത് മൗലിദ് കഴിക്കലും ഷാപ്പാടിക്കലും ഒരു കാലത്ത് മുജാഹിദുകളുടെ ഹോബി ആയിരുന്നുവെന്ന് വ്യക്തമായല്ലോ പിന്നെ ഷാപ്പാടിനെ കുറിച്ച് വിരുന്നെന്ന് വിശേഷിപ്പിച്ചത് സ്ത്രീകളും പങ്കെടുത്തത് കൊണ്ടായിരിക്കണമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല ഇത്രയും എഴുതിയ ശേഷം അദ്ദേഹം പിന്നെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഒരു കാലത്തെ പുണ്യകർമ്മം പിന്നീട് അനാചാരമാകുന്നത് എങ്ങനെയാണ് പിഴച്ചത് നിങ്ങൾക്കോ നിങ്ങളുടെ നേതാക്കന്മാർക്കോ നിങ്ങളുടെ നേതാക്കൾക്കാണ് പിഴച്ചതെങ്കിൽ അവർ പിന്നെ എങ്ങനെ നേതാക്കളായി നിങ്ങൾ അംഗീകരിക്കും പിൽക്കാലത്ത് ഇന്ന് പറയുന്നതും മാറ്റിപ്പറയില്ലെന്ന് വല്ല ഉറപ്പുമുണ്ടോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളും ഈ കുറിവിന്റെ അവസാനം അദ്ദേഹം